കഴിഞ്ഞ പോയ ജില്ലകളുടെ ആരെങ്കിലും മാർക്കുകൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക അതുപോലെ യു പി എസ് സി നമ്മൾ അടുത്ത ജില്ലകൾ മാർക്ക് രേഖപ്പെടുത്തേണ്ട ജില്ലകൾ എന്ന് പറയുന്നത് എറണാകുളം പാലക്കാട് കണ്ണൂർ കോഴിക്കോട് നാല് ജില്ലകളുടെ മാർക്ക് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും പങ്കെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പങ്കെടുക്കുക അതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതായത് ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ റിസൾട്ട് ഞാൻ ഒന്ന് പറയാം അപ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ അറുപത് മാർക്കിന് മുകളിലുള്ളവർ നിർബന്ധമായിട്ടും ഒന്നല്ലെങ്കിൽ ആ പോളിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്നും മാർക്കും രേഖപ്പെടുത്തുക കാരണം അല്ലാത്തത് നമുക്കൊരിക്കലും അറുപതിനു മുകളിലുള്ള മാർക്കായിട്ട് പോളിലെ പെർസെൻറ്റേജ് വെച്ചിട്ട് കണക്ക് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കമൻ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോകളിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു എങ്കിലും മാർക്ക് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്ന അറുപത് ശതമാനത്തിന് മുകളിലാണ് അറുപതിനു മുകളിലാണെങ്കിലും പക്ഷേ കമൻറ്റുകളിൽ മാർക്കുകളിൽ രേഖപ്പെടുത്തുന്നവരുടെ എണ്ണം കുറവാണ് അപ്പോൾ ആരെങ്കിലും കഴിഞ്ഞ ജില്ലകളെ രേഖപ്പെടുത്തിയപ്പോൾ കമൻ ബോക്സിൽ മാർക്ക് രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതത് രേഖപ്പെടുത്തുക ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തിയാലും മതി അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അറുപതിനു മുകളിലുള്ളവർ അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ആരെങ്കിലും മറ്റ് ജില്ലകളുടെ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിലൊന്നുകൂടെയും ക്ലിക്ക് ചെയ്താൽ മതി ആ ജില്ലയുടെ മാർക്കിൻ്റെ നേരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും പിൻവലിക്കാനായിട്ട് സാധിക്കും അതായത് ആ വോട്ട് കുറഞ്ഞു പോകും നിങ്ങൾ ചെയ്ത വോട്ട് അതിൽ നിന്നും ഓട്ടോമാറ്റിക്കലി അറിയാതെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും പോകുന്നതായിരിക്കും അപ്പോൾ ഇനിയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു പോളിൻ്റെ ഇടയ്ക്ക് അറിയാതെ ഏതെങ്കിലും ജില്ലക്കാരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഒരു കാരണവശാലും മറ്റ് ജില്ലക്കാര് അനാവശ്യമായിട്ട് വേറൊരു ജില്ലയിൽ പോയി ക്ലിക്ക് ചെയ്യരുത് അത് ഈ ഡാറ്റ ഒട്ടും അല്ലാതെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജില്ലക്കാരെ പങ്കെടുക്കുക ഈ പോളുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് മറ്റ് ജില്ലക്കാർ അനാവശ്യമായിട്ട് വേറെ ജില്ലയുടെ റിസൾട്ട് നോക്കാനായിട്ട് നിൽക്കണ്ട അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക കഴിഞ്ഞ വഴി ജില്ലകളുടെ മാർക്ക് രേഖപ്പെടുത്തേൻ്റെ പെർസെൻറ്റേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് മലപ്പുറമാണ് നമുക്ക് ഇതുവരെ രണ്ടായിരം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് അതിൽ നാൽപ്പതിന് താഴെ പതിനേഴ് ശതമാനം നാൽപ്പത് ടു നാൽപ്പത്താറ് പതിമൂന്ന് ശതമാനം നാൽപ്പത്തേഴ് ടു അമ്പത്തി മൂന്ന് പതിനാറ് ശതമാനം അമ്പത്തിയാൽ തൊട്ട് അറുപത് വരെ പതിനഞ്ച് ശതമാനം അറുപതിനു മുകളിൽ മുപ്പത്താറ് ശതമാനമാണ് പക്ഷെ മാർക്ക് മുപ്പത്താറ് ശതമാനം ഉണ്ടെങ്കിലും അറുപതിനു മുകളിൽ മാർക്ക് രേഖപ്പെടുത്തിയവരുടെ എണ്ണം കുറവാണ് അതുപോലെ തന്നെ അടുത്തൊരു ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം കാസർഗോഡായിരുന്നു അപ്പോൾ കാസർഗോഡിൻ്റെ മാർക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക നാൽപ്പതിന് താഴെ ഇരുപത്തൊന്ന് ശതമാനം നാൽപ്പത് ടു നാൽപ്പത്തി ആറ് പന്ത്രണ്ട് ശതമാനം നാൽപ്പത്തേഴിന് അമ്പത്തി ഒന്നിന് ഇടയ്ക്ക് പതിനാല് ശതമാനം അമ്പത്തിയേഴിന് അറുപതിന് ഇടയ്ക്ക് മാർക്ക് കിട്ടിയവർ പതിമൂന്ന് ശതമാനം അറുപതിന് മുകളിൽ മാർക്ക് കിട്ടിയവർ നാൽപ്പത് ശതമാനം ആയിരത്തി അഞ്ഞൂറ് പേരാണ് ഇതിൽ പങ്കെടുത്തത് അടുത്തൊരു ജില്ല എന്ന് പറയുന്നത് കോട്ടയാണ് കോട്ടയത്ത് നിങ്ങൾ നോക്കുക നാൽപ്പതിന് താഴെ ഇരുപത്തിയൊന്ന് ശതമാനം നാൽപ്പത്തി ടു നാൽപ്പത്തി ആറ് പതിനൊന്ന് ശതമാനം നാൽപ്പത്തേഴ് ടു അമ്പത്തി ഒന്ന് പത്ത് ശതമാനം അമ്പത്തിയാലിന് അറുപതിന് ഇടയ്ക്ക് പതിനൊന്ന് ശതമാനം അറുപതിനു മുകളിൽ നാൽപ്പത്തെട്ട് ശതമാനം ആയിരത്തി ഒരുന്നൂറ് വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ ജില്ലകളിലെല്ലാം തന്നെ അറുപതിനു മുകളിൽ മാർക്ക് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം കുറവാണ് അപ്പോൾ അത് ഇനിയുള്ള ജില്ലകളിലെങ്കിലും അത് സംഭവിക്കാതിരിക്കട്ടെ മറ്റ് ഇനി കുറച്ച് ജില്ല നാല് ജില്ലയും കൂടിയാണ് നമുക്ക് ബാലൻസ് ഉള്ളത് ആ നാല് ജില്ലകളുടെ നമ്മുടെ പോള് നാളെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി അത് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല നാളെ തന്നെ ഇടും വീഡിയോ മാക്സിമം ആളിലോട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് ഇതിൽ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക്